ഒരു സീനിൽ ജോർജ് കുട്ടീനെ ആ സിയയുടെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ഫീലുണ്ടായിരുന്നു. ജോർജ് കുട്ടി അവിടെ ചെന്ന് സിയയോട് വേറൊരു ആവശ്യത്തിന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും ജോർജ് കുട്ടി അറിയാതെ ഇങ്ങനത്തെ നോട്ട് നോക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള കഴിവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിപ്പം നാടകമായാലും സിനിമയായാലും ഒ ടി ടി ആണെങ്കിലും ആ സ്റ്റാർഡം സംഭവിച്ചിരിക്കുന്നത്. കൊറിയന്ന് ദൃശ്യം ഫസ്റ്റിൻ്റെ സിനിമ വെബ് സീരീസ് റൈറ്റ് ചോദിച്ചു വന്നിട്ടുണ്ട്. കൊറിയയിൽ നിന്ന് എടുത്ത ഒരു സിനിമയാണെങ്കിൽ കൊറിയക്കാരൻ തന്നെ വന്ന് വാങ്ങിക്കണേ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലാലേട്ടൻ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സിനിമാ സെറ്റ് എന്ന് പറയുന്നത് ദൃശ്യം ടുവിൻ്റെ സെറ്റാണ്. എങ്ങനെയായിരുന്നു ആ ദൃശ്യം ടുവിൻ്റെ സെറ്റും അവിടുത്തെ ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും? അല്ല, ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കോവിഡ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായ ജോക്ക് അടിച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ കുറവായിരുന്നു, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. പിന്നെ പതുക്കെ പതുക്കെ ഞാനടക്കമുള്ള ഒരു പതുക്കെ ഒന്ന് ലൂസായി തുടങ്ങി. അപ്പം രസം വെച്ചാൽ ഞാൻ തന്നെ ഒരാളെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിരുന്നു, ഞാൻ ഇത് തെറ്റിച്ചാൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ എന്ന്. കാരണം ഇങ്ങനെ നമ്മൾ മാസ്കൊക്കെ വെച്ച് ഇവിടെ ഇരിക്കും, ചില സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അസ്വസ്ഥ വന്നാൽ മാസ്ക് കൂരി അവിടെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ മോണിറ്ററിൻ്റെ അവിടെ ഞാനേ ഉള്ളല്ലോ. കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ഓടി മാസ്ക് ഇല്ലാതെ അങ്ങനെ അവരുടെ അടുത്തേക്കില്ല. അപ്പോൾ ആയിട്ട് ഇത് മാസ്ക് ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഉള്ളതായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒരു ഭയങ്കര ഇൻട്രാക്ഷനും അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷേ എല്ലാവരും വന്ന് ഒന്നിച്ചു കൂടിയപ്പോൾ ഒരു ഫാമിലി തിരിച്ചു വന്ന് റീജോയിൻ ചെയ്തൊരു ഫീലായിരുന്നു. അപ്പോൾ അതൊരു ഇറ്റ് വാസ് ഫൺ, എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷേ നമുക്ക് ആ ഫണ്ണിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് പോകാൻ പറ്റിയില്ല, ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളത്. അതുപോലെ നേരത്തെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ് പറയാമെന്ന് ജിത്തു പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ അതിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അതേന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായിരുന്നു? അത് അതിപ്പോൾ തെലുങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അതിനകത്ത് ഒരു സീനിൽ ജോർജ് കുട്ടീനെ ആ സിയയുടെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ഫീലുണ്ടായിരുന്നു. ജോർജ് കുട്ടി ഒരു കാര്യത്തിന് സിയെ മുറി വരുമ്പോൾ ആ മുറിയിലാണ് ജോർജ് കുട്ടി താത്തിയിട്ടിരിക്കുന്നത്, മനസ്സിലായോ? ഒരു സീൻ ആ മുറിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് ഞാനത് മിസ്സ് ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ അത്. പക്ഷേ അതിനൊരു ഇപ്പം തെലുങ്കിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് അങ്ങനെ ഒരു സീൻ വേണമെന്നും പറഞ്ഞ് ഒരു സാധനം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡ് ചെയ്ത് മീൻസ് ഒരു സീൻ എടുത്ത് അങ്ങോട്ട് മാറ്റി. അപ്പോൾ വെച്ചാൽ ജോർജ് കുട്ടി അവിടെ ചെന്ന് സിയയോട് വേറൊരു ആവശ്യത്തിന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും ജോർജ് കുട്ടി അറിയാതെ ഇങ്ങനത്തെ നോട്ട് നോക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു രസമുണ്ട്. അപ്പം ഞാൻ ലാലേട്ടനോട്, ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു തെലുങ്കിൽ എന്തൊക്കെയാണ്. അപ്പം ഞാൻ ലാലേട്ടൻ ഞാൻ മലയാളത്തിൽ മിസ് ചെയ്തൊരു സാധനം തെലുങ്കിൽ, അയ്യോ അത് നല്ലതായിരുന്നു, ആ നല്ല നല്ല ചെയ്യുന്ന ലാലേട്ടനോട് പറയുകയും ചെയ്തു. അതാണ് ആ സാധനം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഫോട്ടോസ്, ജീത്തുവിൻ്റെയും സിനിമയിലെ ജോർജ് കുട്ടിയുടെയും ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ജോർജ് കുട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ജീത്തുവിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? നമ്മുടെ കുഴിച്ചിട്ട് ചോദിച്ച് ബാക്കിയെല്ലാം തന്നെ പറയാൻ പറ്റും. കാരണം നമ്മുടെയൊക്കെ ലൈഫിലെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഇപ്പോഴും ഞാൻ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി, എൻ്റെ ഇളയ മോള് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്, ഞാനും കഴിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് പോകുന്ന ഫാനിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും പോയി. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഡാഡി ഞാനിവിടെ ഇരിപ്പുണ്ട്, സോറി ഞാൻ വീട്ട് വിട്ടു. അത് മറ്റേ കൈ കഴുകുമ്പോൾ ഓഫ് ചെയ്യുന്ന സീനാണ്. ഇത് നമ്മുടെയൊക്കെ ലൈഫിലുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ. ഇപ്പം പെൺകുട്ടി സ്ലീപ്പ് ഓവറിന് പോകുന്നു, വേറെ വീട്ടിൽ പോകുന്നു, ഉടനെ അമ്മമാരോടുന്നുണ്ട്, അവിടെ ആ ഫ്രണ്ടിൽ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഒന്നുണ്ടല്ലോ. അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ള ഇത് തന്നെയാണ്. അത് കണ്ടിട്ട് ഒത്തിരി പേര് ചിരിച്ച് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ അമ്മ ഇത് തന്നെ ചോദിക്കുന്നവർ. അങ്ങനത്തെ നമ്മൾ അപ്പം ഞാനും എൻ്റെ കുടുംബവുമായിട്ട് റിലേറ്റീവ് എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ അവരുടെ കുടുംബത്തിൽ നടക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് നടക്കുന്ന കാണുന്നതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരും. സിനിമയുടെ പോസിറ്റീവ് സൈഡ്സ് ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്ന എൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ചില നെഗറ്റീവ് എലമെൻറ്റ്സ് ഇതുപോലെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്പം നമ്മുടെ നായിക കഥാപാത്രം മീന ചെയ്ത കഥാപാത്രത്തിൻ്റെ ചില അറ്റയറും മേക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു നോർമൽ വീട്ടമ്മ, മലയാളി വീട്ടമ്മ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണോ എന്നുള്ളൊരു സാധനം. അത് അത് എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അതിനകത്ത് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, ഞാൻ 100% അംഗീകരിക്കുന്നു. കാരണം ഒരുപക്ഷെ മീനയ്ക്ക്, മീന ഒത്തിരി മലയാള സിനിമ ചെയ്തതാണ്, പക്ഷെ മീനയ്ക്ക് ഈ നാട്ടിൻപുറത്തെ ഇത് പറയുന്നിട്ട് മീനയ്ക്കത് കൺവിൻസിങ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പലതവണ മീനയോട് പറഞ്ഞതാണ് ചില കാര്യങ്ങൾ കുറയ്ക്കണം, അതിങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഞാനത് പറയുമ്പോൾ പുള്ളിക്കാരത്തി അപ്സെറ്റാകാൻ തുടങ്ങി. അപ്സെറ്റാകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പുള്ളിക്കാരത്തിയിൽ നിന്ന് നല്ല റിയാക്ഷൻസാണ് വേണ്ടത്. അപ്പോൾ എനിക്കെൻ്റെ ഞാനെപ്പോഴും എൻ്റെ സിനിമയിലെ ആർട്ടിസ്റ്റിനെ അപ്സെറ്റാകാൻ നോക്കും. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അത് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് ഒത്തിരി ഫസ്റ്റിനും ഇത് വന്നു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാനത് തുടങ്ങുന്നതിന് പറഞ്ഞു, മീന ഫസ്റ്റിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വന്നതാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിലും പുള്ളിക്കാരത്തി മേ ബി അത് ഓരോ
തമിഴിലും തെലുങ്കിലും ഒക്കെ അങ്ങനെ ചെയ്ത് ശീലിച്ച് വന്നുകൊണ്ടായിരിക്കാം, അത് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മൾ ഇപ്പം അഞ്ജലിക്ക് ഇതുപോലെ മേക്കപ്പ് പോലും വേണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അഞ്ജലിക്ക് അത് മനസ്സിലാക്കണം, അഞ്ജലി കുറച്ചുകൂടെ മലയാളി ഇതറിയാവുന്നതുകൊണ്ട് അഞ്ജലിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി വരും. പക്ഷേ അത് മീനയ്ക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, അത് മീനെ മനസ്സിലാക്കണം. പിന്നെ ചില അല്ലെ പിന്നെ നമ്മൾ ഒത്തിരി പറഞ്ഞ് അത് ഇതാവും. അതുകൊണ്ട് ഓക്കെ, എൻ്റെ സിനിമയിൽ വരുന്ന ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കണം. അതുകൊണ്ട് പിന്നെ ഞാനത് ഒരു ഡയറക്ടർ അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലത് അങ്ങനെ ഇച്ചിരി വിട്ടുകൊടുക്കും എന്തെങ്കിലും ആട്ടം എന്നത്, കാരണം അൾട്ടിമേറ്റ്ലി എനിക്ക് വേണ്ടത് പെർഫോമൻസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിലയിടത്ത് അങ്ങ് വിട്ടുകൊടുക്കും, വിട്ടുവീഴ്ചകൾ ചെയ്തു. അത്രയുള്ളൂ. സിനിമയിൽ ലാലേട്ടനെ ആശ്വസരത്ത് ശരിക്കും അടിക്കുന്ന ഒരു ഒരു രംഗമുണ്ട്. അത് ഈ അടുത്ത കാലത്തൊന്നും ഒരു ഒരു സൂപ്പർ താരത്തെ അടിക്കുന്ന പോലെയുള്ള ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല. അത് അങ്ങനെ ഒരു ഒരു സീൻ എഴുതിയപ്പം അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് എന്തായിരുന്നു ഒരു അല്ല ഇതെന്നെ കുഴപ്പം, സൂപ്പർ താരത്തിനെ അല്ലല്ലോ അടിക്കുന്നത്, ജോർജ് ഷൂട്ടിനെ അല്ലേ അടിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇതെന്തിനും ഇങ്ങനെയൊക്കെ കരുതുന്ന ദൃശ്യം ഫസ്റ്റ് കഴിഞ്ഞപ്പം ഷാജോൺ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ എനിക്ക് വഴി കൂടെ ഇറങ്ങി നടക്കണ്ട, ലാലേട്ടനെ എടുത്തിട്ട് ഇടിച്ച് ഞാനെങ്ങനെ ഫാൻസുകാർ. ഞാൻ പറഞ്ഞു എന്താ വിചാരിച്ചിരിക്കുന്ന മലയാളി ഓഡിയൻസിനെ കുറിച്ച്, അവരങ്ങനെയൊന്നുമില്ല, അവർ കഥയ്ക്ക് അനുയോജ്യമായ ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്താണോ അവരതിനെ അതിൻ്റെ സ്പിരിറ്റിലെടുക്കും. നമ്മുടെ ഇവിടുത്തെ സിനിമ ആസ്വാദകർ കുറച്ച് ഞാൻ ചോദിച്ചിട്ട് കുറച്ചുകൂടെ ഒരു സെൻസിബിളാണ്, ഷാർപ്പാണ്, മച്ചുവേർഡാണ് ഒരു ക്യാരക്ടർ, അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഇപ്പം എനിക്കിവിടെ ഒരു പക്ഷെ അത് ആരാധന കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ, ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ എന്നോട് ആശ്വസരിച്ച് ചോദിച്ചു, സാറേ ഞാൻ ശരിക്കും തല്ലുന്നില്ലോ, ഇങ്ങനെ ഒരു ആക്ഷനല്ല കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പക്ഷേ എന്താ ലാലേട്ടൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം, ക്യാരക്ടറല്ല, അങ്ങനെയല്ലേ നമ്മളതിനെ കാണുന്നത്. എഡിറ്റിങ്ങിൽ ഇരുന്നപ്പം ഞാനും എഡിറ്ററോട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു, എഡിറ്റർ ഒരു സ്ഥലത്ത് പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതുകൊണ്ട് അയ്യോ ലാലേട്ടൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ലാലേട്ടനല്ല ജോർജ് കുട്ടിയാണ്, അത് മനസ്സിൽ കണ്ടെടുത്തിയെ. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ താരത്തെ കണ്ടെടുത്തിയല്ലേ എന്ന് പറഞ്ഞ പോലെയാണത്. അതൊരു സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ദൃശ്യത്തിൽ നമ്മൾ ഷാജോൻ എടുത്തിട്ടിടിച്ചു, ഇതിനകത്ത് ആശ ഒരു തല്ല് തല്ലി, അത് രണ്ട് ക്യാരക്ടേഴ്സ്, ഗീതാ പ്രഭാകർ ജോർജ് കുട്ടീനെയാണ് തല്ലിയത്, അല്ലാതെ ആശാ ശരത്ത് മോഹൻലാലിനെ അല്ല തല്ലിയത്. ഈ ഒ ടി ടിയിലേക്ക് മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർഡം ഒക്കെ ശരിക്കും ഒന്ന് ഒന്ന് റീഡിഫൈൻ ചെയ്യപ്പെടുന്ന അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ എങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴും? സ്റ്റാർഡം എപ്പോഴും എനിക്ക് തോന്നുന്നത് ആരവങ്ങളുകൊണ്ട് മാത്രമല്ലല്ലോ. ഇപ്പോൾ ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനുള്ള കഴിവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ നാടകമായാലും സിനിമയായാലും ഒ ടി ടി ആണെങ്കിലും ആ സ്റ്റാർഡം സംഭവിച്ചിരിക്കും. കാരണം അങ്ങനെയാണ് അത്. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ, ഇവിടെ പൃഥ്വിരാജ്, ദുൽഖർ, ഇങ്ങനെ കുറേ നമ്മുടെ ഇവിടുത്തെ ഒരുമാതിരിയുള്ള എല്ലാ ആർട്ടിസ്റ്റും, ആസിഫ് അലി, ഇപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പിള്ളേരടക്കം ഒത്തിരി പേര് എല്ലാം എല്ലാവരും ടാലൻറ്റഡാണ്, വൺ വേ അദർ. അപ്പം അവരുടെ പെർഫോമൻസിൽ നിന്നാണ് ആ സ്റ്റാർഡം ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം മറ്റുള്ള ഇവിടുന്ന് പോലുള്ള ഒരു ആരവവും കൈയടിയും അത് മാത്രമല്ല. അതിപ്പോൾ ഒ ടി ടിയിലാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ചില ഹീറോ കളിക്കാത്ത ചില ആർട്ടിസ്റ്റ് ഉണ്ട്, ഓരോരുത്തർക്ക് അവരോടുള്ള ഒരു ആരാധന കാണണം. ഇപ്പം ഞാനിപ്പം പെട്ടെന്നൊരു ഓർമ്മയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്, സിദ്ദിഖേട്ടൻ, സായി ഏട്ടൻ, ഇവരോട് ഇവരൊന്നും വലിയ ഹീറോ ഒന്നും അല്ല ഇവർ, പക്ഷെ അവരിലെ നടനിലെ ഒരു ആരാധനയുണ്ട്, അത് ഒരു തരം സ്റ്റാർഡമാണ്. ഈ സിനിമയില് മുരളി ഗോപിയുടെ ഒരു സ്റ്റാർഡം ഉണ്ടാകുകയാണ്, മനസ്സിലായോ? അപ്പം സ്റ്റാർഡത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ കാണുന്നത് എത്ര പേര് ചോ മുരളി എന്ത് രസം, ആ എക്സൈറ്റ്മെന്റ് കാണാം. അപ്പോൾ അവർക്ക് മുരളിയോടൊരു ഇഷ്ടമായി, മുരളിയോട് ഒരു ഇങ്ങനെയല്ലേ ഇതുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ജിത്തു പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വളരെ വലിയൊരു സ്പേസ് കിട്ടി എന്നുള്ളതാണ്. ആ ഒരു 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 കഥാപാത്രത്തിന് എങ്ങനെയാണ് രൂപപ്പെടുത്തി കൊണ്ടുവന്നതും അത് മുരളി ചെയ്യാമെന്ന് തീരുമാനിക്കപ്പെടും ആ ഒരു സംഭവങ്ങളൊക്കെ? നമ്മളത് എല്ലാം ഡിസ്കഷനിലായിരുന്നു, കാരണം മുരളി ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഒരു ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പം മുരളിക്ക് ഒരു അതിനകത്ത് മുരളിയിൽ ഒരു റൈറ്ററുണ്ട്, മേ ബി ഒരു ഡയറക്ടറും ഉണ്ടാവാം. അപ്പോൾ പുള്ളിക്ക് അറിയാം, അപ്പോൾ പുള്ളി ഞാനുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, അപ്പോൾ ഞാൻ മുന്നേ നമുക്കൊരു ബിഗ് വയ്ക്കാം, അപ്പോൾ ബിഗ് രണ്ടും തന്നെ ചെയ്തു, അതിൽ നല്ലൊരെണ്ണം സെലക്ട് ചെയ്തു, അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയത്. ചിലപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും മുരളി പറയും ഞാൻ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു അതിനെ പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഇൻപുട്സ് ഉണ്ട്. പിന്നെ പെർഫോമൻസ് ചില സ്ഥലത്ത് പറഞ്ഞു ജിത്തു ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ഇങ്ങനെ ഒരു മാനേഴ്സ് ഇട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ ചിലർ മാനേഴ്സ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വേണ്ട മുരളി അത് വേണ്ട, വേറെ ചില മാനസം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ആ പ്രത്യേകിച്ച് ആ ക്യാപ്പ് എടുത്തിട്ട് ഊതുന്നത് ഞാൻ ഇങ്ങനെ ചെയ്താൽ നമ്മൾ നല്ലതാണ് ചെയ്തു ഒരു മാനേഴ്സ് എന്ന്.
പിന്നെ അതുപോലെ ജോസിനെ ചോദ്യം ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു തലകുലുക്കുണ്ട്. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എന്നോട് തോന്നി ഇത് എഡിറ്റിംഗിൽ ഇതുണ്ടാവും ഞാൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പം ഒരു ക്യാരക്ടറിലേക്ക് കയറി ഒരു ആവേശത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവരിൽ തന്നെ ഒരു ഒരു ഏരിയ അങ്ങ് ഓപ്പണായിട്ട് വരുമെന്നാണ്. കാരണം എനിക്ക് ഞാൻ ഇപ്പം എൻ്റെ സിനിമ അതുകൊണ്ട് പറയില്ല, ഞാൻ മുരളി ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മനോഹരമായ ക്യാരക്ടർ ഒരു പെർഫോമൻസ് ആയിരുന്നു മുരളിയുടെ. അത് ടോട്ടലി മുരളിയുടെ പെർഫോമൻസിൻ്റെ ക്രെഡിറ്റ് മുരളിക്കാണ്. ശരിക്കും മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത ഒരു കോമഡി സ്കിറ്റിൽ നിന്നാണോ ആ ദൃശ്യം പാർട്ട് ടൂവിലെ രണ്ട് കഥാപാത്രങ്ങൾ അജിത്തും സുമേഷും അവരെ അങ്ങനെ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ ജീത്തുവിന് ഒരു ഇൻസ്പിറേഷൻ വന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കോമഡി. ഞാനിപ്പോൾ എനിക്കൊരു കോമഡി സിനിമ ചെയ്യാൻ ഭയങ്കര കൊതിയാകുന്നുണ്ട്. നല്ലൊരു സാധനം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ വൈബോസൊക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ചെയ്തത്, അതുപോലെ ഞാൻ എൻജോയ് ചെയ്ത പടം അത്ര ഓടിയൊന്നുമില്ല. അപ്പോൾ ചില പഴമയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അതൊരു നല്ല സിനിമ തന്നെയാണ്. പഴമയൊക്കെ ഉണ്ടാവും. ഏത് മൈബോസ് അല്ല, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ഓടി എന്ന് പറഞ്ഞു ഞാൻ ആ യൂത്തിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ വെറുതെ ഇരിക്കും, നമ്മൾ ഈ ആലോചനയും ടെൻഷനും ഇതൊക്കെ ഓടി നടക്കുന്നതിന് വീട്ടിൽ ഇഷ്ടമായൊരു കോമഡി ഉണ്ട്. അത് കൂടാതെ എനിക്ക് ഈ ഇങ്ങനത്തെ സ്കിറ്റുകൾ ഇഷ്ടമാണ് നല്ലതാണെങ്കിൽ. അപ്പം ഞാനിങ്ങനെ പലതും കാണുമ്പോൾ ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴോ യൂട്യൂബിൽ തകർപ്പൻ കോമഡിയുടെ ഒരു ഒരു സ്കിറ്റ് കണ്ടു. ഓക്കെ, ദൃശ്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടു. ഒരാളെങ്കിൽ അയച്ചു തന്നു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഈ അജിത്തും ഈ സുമേഷും ഈ നമ്മുടെ രാജേഷിനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഈ തകർപ്പൻ കോമഡി പതുക്കെ പതുക്കെ കാണുന്നത്, 179 എപ്പിസോഡ്സ് ഉണ്ട്. അതിനകത്തെ ഫുൾ എപ്പിസോഡ് കാണത്തില്ല, ഈ 179 എപ്പിസോഡും ഒന്നിച്ച് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റ് ആയിട്ട് ആ ഞാനിങ്ങനെ ഓരോന്നെടുത്തിട്ട് അതിനകത്തെ സ്കിറ്റ് പോർഷൻ മാത്രമേ എടുത്ത്. ചിലതൊന്നും ഭയങ്കര രസമല്ലേലും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു തോന്നി. അന്ന് ഞാനിങ്ങനെ കണ്ടുപോയപ്പം രജിസ്റ്ററായ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സീരിയസ് ആയിട്ടുള്ള വേഷ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. പക്ഷെ ഒരു ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് സീരിയസ് വേഷങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഈ സീരിയൽ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പൊതു എന്താ എന്തൊക്കെയോ സിനിമാക്കാർ അങ്ങനെ ഞാൻ പണ്ടും എടുക്കാറുണ്ട്, പണ്ടും എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. അവരിലൊക്കെ നല്ല കല കഴിവുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അവർക്കും ഒരു അവസരം കിട്ടട്ടെ. അപ്പം പിന്നെയുള്ളത് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് വൈസ് എൻ്റെ ക്യാരക്ടറിന് സെറ്റാവുക എന്നുള്ള. അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ ഓരോരോ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ അവരെ വിളിച്ചു. അത് ഞാൻ ഇനിയും ചെയ്യും. അത് നമുക്കൊരു ക്യാരക്ടറിന് ആപ്റ്റാന്ന് തോന്നുന്നു ചോദിച്ചു. അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് കഴിഞ്ഞിട്ട് ഈ അജിത്തിൻ്റെയും അജിത് കൂത്താട്ടുള്ള എൻ്റെ നാട്ടുകാരനോടെയാണ് അജിത്തിൻ്റെയും ഈ പറഞ്ഞ സുമേഷിൻ്റെയും ഒക്കെ പെർഫോമൻസും ഇത് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ഇരുന്ന് കണ്ടപ്പം ഞാൻ ഓർത്തു എൻ്റെ മനസ്സിൽ മുഴുവൻ അവർ ചെയ്യുന്ന കോമഡിയാണ് മനസ്സിൽ കിടക്കുന്നത്. അവരിൽ അവർ മാറി വേറൊരു നല്ലൊരു ഇത് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ. നമ്മൾ ആ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോരാത്ത കഥാപാത്രങ്ങൾ വേറെയും ഉണ്ട് ദൃശ്യം ടൂവിൽ. ഈ അഡ്വക്കേറ്റിൻ്റെ റോള് ചെയ്ത ആക്ട്രസ് ശാന്തി, ശാന്തി ആക്ച്വലി രസമാണ് ശാന്തി ഇത് പിക്ചറിലേക്ക് വന്നത്. ശാന്തി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിരുന്നു, മമ്മൂട്ടിയുടെ ഗാനഗന്ധർവൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിരുന്നു. അതിനകത്തൊരു വക്കീലായിട്ട് ഇത് ചെയ്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ റാം ഷൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, റാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു നായികയുടെ കൊളീഗ്സ് എന്നും പറഞ്ഞൊരു രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ് പോയി ഫിക്സ് ചെയ്ത് ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഗാനഗന്ധർവനിൽ അത്യാവശ്യം നല്ല വേഷം ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ അസോസിയേറ്റിനോട് ചോദിച്ചു ഇത് എന്ത് പരിപാടി കാണിച്ച് അത്രയും നല്ല വേഷം ചെയ്ത് വലിയൊരു വേഷം ചെയ്ത ഒരാളെ വിളിച്ചിട്ട് ഈ ചെറിയ സീൻ കൊടുത്ത് കഷ്ടം അത് വേണ്ടായിരുന്നു കേട്ടോ, കളിയാക്കുന്ന പോലെ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും നമ്മൾ എനിക്ക് അതുകൊണ്ട്. പക്ഷേ ചിലർ പറയും അത് നോക്കണ്ട സാറിൻ്റെ പടത്തിൽ വേണിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സെറ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ട് സംസാരിപ്പോൾ അതിനകത്ത് കോടതി സീൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കകത്ത് വക്കീലായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും ഇപ്പം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സിനിമകളിലെ കോടതിയിലെ നടക്കുന്ന പോലെയല്ല പല കോടതി രംഗങ്ങളും റിയലി കോടതി വർക്ക് ചെയ്യുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി എക്സംഷൻ ഉണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു കുറച്ച് നമുക്ക് ഒതൻറ്റിക് ആയിട്ടൊന്ന് പോകണം, അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു പുള്ളിക്കാരത്തി കുറച്ച് എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു സിനിമയിൽ ഒന്നും കുഴപ്പമില്ല എന്നൊരു ഇതിലാണ്. അങ്ങനെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പം ഞാൻ ഓർത്തു ദൃശ്യത്തിന് കോടതി സീൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ശാന്തി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ശാന്തി ഇങ്ങനെയൊരു സീ ഇതുണ്ട് താൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് എനിക്കൊരു തന്നോട് പറയാം ഒരു മാത്രമല്ല ഈ ദൃശ്യത്തിനകത്തൊരു അല്ല റാമിനകത്തൊരു ചെറിയ വേഷമാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് കിടപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചന്ദ്രയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഇത്രയൊക്കെ സീൻസ് ഉണ്ട് പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ താൻ ഇനി മുമ്പ് മുഖ സിനിമ ചെയ്ത പോലത്തെ ഒരു വക്കീൽ വേഷമാണ്.
പക്ഷെ താനത് ചെയ്യുവാണെങ്കിൽ അത് ഒതൻറ്റിക് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു സീൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ തരാം. എൻ്റെ ഡയലോഗ്സും കോടതിയിൽ പറയുന്ന ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആയി ചേട്ടാ അതിന് എന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇവിടെ വന്നു. ഞാൻ സീൻ കൊടുത്തു എക്സ്പ്ലെയിൻ ചെയ്തു വെക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി വന്ന് ആ സീൻ കൊണ്ടുപോയി. പുള്ളിക്കാരത്തി എൻ്റെ കോടതി രീതിയിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് മനോഹരമായിട്ട് പുള്ളിക്കാരത്തി അത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അതിനകത്ത് ഒരു രണ്ട് മൂന്ന് സീനുള്ളൊരു കുറേ വേഷമാണ് ചെയ്തത്, പക്ഷെ കുറേ പേര് വിളിക്കുന്നു, കുറേ പേര് ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നു, ഇതെന്തായത്? ഞാൻ പറഞ്ഞ് തന്നെ നന്നായിട്ട് ചെയ്തു, അതുകൊണ്ടാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ നമുക്ക് അത് സ്പോയിലറാണ്, ടെസ്റ്റ് റിസൾട്ടിൻ്റെ ഇത് കേൾക്കുമ്പോൾ ഉണ്ട അവരുടെ റിയാക്ഷൻ ഷോട്ടാണ് അതിലേറ്റവും വാ വിളിച്ചു. ആക്ച്വലി ഭയങ്കര നാച്ചുറൽ ആണ്. രണ്ടാമത്തെ ഇതിൽ ഇച്ചിരി വാ കൂടുതൽ പൊളിഞ്ഞു പോയി. പുള്ളിയാത്തും നല്ല ഇതായില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, വേണ്ട ഇത് തന്നെയാണ് നല്ലത്, കാരണം അതൊരു ഞെട്ടലാണ്. അതെ അതെ. അപ്പോൾ അത് ശരിക്കും ആ ഞെട്ടിപ്പോവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് നാച്ചുറലാണ് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ റാമിൽ വന്നപ്പോൾ നേരത്തെ അറിയാമായിരുന്നു, ഞാൻ റാമിൽ വിളിക്കുകയല്ലായിരുന്നു പറഞ്ഞു. പുള്ളി എന്നാ നന്നായി അപ്പം അറിയാഞ്ഞത്, അതുകൊണ്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ അത് എല്ലാം ഞാൻ പറഞ്ഞു നിമിത്തങ്ങളാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്ന് ഒത്തിരി ഗുണം ചെയ്തു. അതുപോലെ അഞ്ജലിയുടെ ഇത് തന്നെ റാമിൽ ഇതേപോലെ ഒരു വേഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വേഷം. അപ്പോൾ അതിനകത്തൊരു ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ്. അപ്പം നമുക്ക് ചുമ്മാ അവരെ ഇവരെയും കൊണ്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ അസോസിയേറ്റ് പറഞ്ഞു, ഞാൻ അഞ്ജലി നായരെ വിളിക്കട്ടെ. അപ്പോൾ അത്യാവശ്യം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു വലിയ നടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ചില സീനിൽ രണ്ടോ മൂന്നോ സീനേ ഉള്ളൂ, അതിനകത്ത് ഒന്ന് രണ്ട് സീനിൽ ഡയലോഗ് പോലും ഇല്ല, ചുമ്മാ സൈഡിൽ നോക്കൂത്തിയായിട്ട് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട കളി. ഇല്ല സാറേ കുഴപ്പമില്ല, സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് വിളിക്കാത്തേക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വേണ്ട സുധീഷെ, ഇല്ല എനിക്ക് പറയാം, ചോദിച്ചു നോക്കാം, വേണ്ടെങ്കിൽ വേണ്ട വിട്ടേക്കാം. അപ്പം പുള്ളിക്കാരത്തിയോട് എനിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വന്നോളാം, ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചോളാം. അപ്പോൾ വന്നു അഭിനയിച്ചു, പിന്നെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ ഡയലോഗൊക്കെ ഞാൻ സിറ്റുവേഷനിൽ എഴുതി അതിന് വേണ്ടിയിട്ട്, അങ്ങനെ നാച്ചുറലായിട്ട് വരാമെന്ന്. അപ്പം ഞാൻ അങ്ങ് എഴുതി ചെറുതായിട്ടൊക്കെ ഡയലോഗ് കൊടുത്ത് പിന്നെ ഇച്ചിരി ഒന്ന് വലുതാക്കി ഷോട്ടിൻ്റെ സമയത്ത് പക്ഷെ അപ്പം തൊട്ട് എൻ്റെ മനസ്സിലൊരു ഗിൽറ്റ് ഫീലിംഗ് കിടപ്പുണ്ട്, ഒരു നല്ല വേഷം കൊടുക്കണം, നല്ല വേഷം കൊടുക്കണം. അങ്ങനെ ചെയ്തപ്പോഴാണ് ദൃശ്യത്തിൽ ഈ ക്യാരക്ടർ വന്നത്. അപ്പം ഞാൻ നേരെ വിളിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ തന്നേക്കാം, കൊടുത്തേക്കാന്ന്. അങ്ങനെ എനിക്ക് നമുക്ക് തന്നെ തരും, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു ഫേവറായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് വരുമ്പോൾ നമുക്കത് മറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യും, മീൻസ് തിരിച്ചത് കൊടുത്തു, മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ഒപ്പം കേൾക്കുന്ന ഒരു വേറൊരു അതർ സൈഡാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് ആളുകളെ ഈ ദൃശ്യം ടൂവിൽ കണ്ടില്ല എന്നുള്ളൊരു സാധനം. അതായത് ഒന്ന് ഷാജോൻ്റെ കഥാപാത്രം, അതേപോലെ നമ്മുടെ നീരജ് മാധവൻ്റെ ചെയ്ത മോനിഷം എന്ന് പറയുന്ന കഥാപാത്രം. നീരജിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നീരജ് ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഇന്ന് നീരജിൻ്റെ സ്റ്റാറ്റസ് വളർന്നു, നീരജിനെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ അസിസ്റ്റൻ്റ് പറഞ്ഞിട്ട് അത് സെറ്റാവത്തില്ല, മനസ്സിലായോ? കാരണം ആ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പം സിനിമ കണ്ടവർക്കറിയാം എന്തായിരുന്നു അവിടെ വേഷം, അത് പിന്നെ അതിന് അപ്പുറത്തേക്ക് ഡെവലപ്പ് ചെയ്യാനൊന്നുമില്ല. ഷാജോൻ്റെ ഒരു ശക്തമായ കഥാപാത്രമായിരുന്നു. പക്ഷേ ഷാജോൻ്റെ ഒരു ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കുണ്ട്. സപ്പോസ് ഷാജോൺ പോലീസിലാണെങ്കിൽ ഒരിക്കലും നമ്മളൊരു ബേസിക് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി, ഷാജോൺ എന്ന കുട്ടിയെ തല്ലിയത് കൊണ്ടാണ് കേസ് ഇത്രയും ഇത് പ്രശ്നമായി മാറിയത്. പോലീസിന് എന്താ പറയുക, പോലീസിന് അഗൈൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വന്നത്. അപ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ആയിട്ട് നീങ്ങുമ്പോൾ ഒരിക്കലും ഷാജോനെ ഫ്രണ്ടിൽ കൊണ്ടിട്ടില്ല, ഷാജോൻ പോലീസിൽ ഉണ്ടെങ്കിൽ പോലും. പിന്നെ നമ്മൾ അതിനകത്ത് ഷാജോനെ സസ്പെൻഡ് ചെയ്ത് പോയി എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി, കാരണം പുള്ളി ഒരു അത്ര ഒരു വൃത്തികെട്ട പോലീസുകാരെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രസൻറ്റ് ചെയ്തിരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഷാജോനെ അല്ലാത്ത രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അതിനൊരു പേഴ്സണൽ ട്രാക്ക് ഉണ്ടാവണം, അല്ലാതെ ചുമ്മാ അവിടെ രണ്ട് സീനിൽ കൂടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മുഴച്ച് നിൽക്കും. അപ്പം നമ്മുടെ കഥ പോകുന്ന രീതി അനുസരിച്ച് ഷാജോൺ ഇതിനകത്ത് ഫിറ്റ് ആവുന്നില്ല. ഷാജോൺ എന്നെ വിളിച്ചായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു ഷാജോണെ ഇതാണ് കാര്യം, ഇതിനകത്തേക്ക് ഷാജോണെ എനിക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കഥയുടെ ട്രാക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. നാളെ ഒരു തേർഡ് പാർട്ട് ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊരു ക്യാരക്ടർ ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. അതിനകത്ത് ചിലപ്പോൾ IG ക്യാരക്ടർ ചിലപ്പോൾ നാളെ അതിനകത്ത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് എനിക്ക് മുരളിഗോപിയെ വിളിക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഷാജോൺ ആവശ്യപ്പെടുകയാണെങ്കിൽ ഷാജോനെ ഉപയോഗിക്കാൻ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഷാജോൺ വന്നെന്ന് വരാം. നമുക്ക് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഓരോ ചാൻസസ് ആണ്, നമുക്കിത് അറിയില്ല ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ അതിനകത്ത് ഷാജോൺ ഭയങ്കര ഇതായിരുന്നു അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കഥയ്ക്ക് ലേക്ക് അത് സെറ്റാവണ്ടേ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ചൈനീസ് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു മലയാള സിനിമയാണ് ദൃശ്യം. മറ്റ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്നുള്ള എൻക്വയറീസ്, അവിടെ നിന്നുണ്ടാകുന്ന ബിസിനസ് സൈഡ്, അതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം? അല്ല, ഇപ്പോൾ അവർ ചൈനീസുകാർ ഇമീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്തു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. 2021 കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ദൃശ്യമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഈ ചൈനീസ് ഫിലിം ചെയ്തവർ തന്നെ
ഇതിൻ്റെ ചൈനീസ് വെബ് സീരീസ് റൈറ്റ് മേടിച്ചു. ഓക്കെ, ദൃശ്യത്തിൻ്റെ വെബ് സീരീസ് ഉണ്ടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കൊറിയന്ന് ദൃശ്യം ഫസ്റ്റിൻ്റെ സിനിമ വെബ് സീരീസ് റൈറ്റ് ചോദിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അതിലേറ്റവും സന്തോഷം എനിക്ക് വന്നതെന്നാന്ന് വെച്ചാൽ കൊറിയന്ന് വന്നതുകൊണ്ടാണ്. കാരണം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു ഇത് കൊറിയൻ സിനിമയെന്ന് അടിച്ചു മാറ്റി, മനസ്സിലായോ? കാരണം പിന്നെ അതെന്നു വെച്ചാൽ ഇപ്പോൾ അത് കുറേ പേർക്ക് മനസ്സിലായി. കാരണം ഞാനിത് ആ സിനിമ കൊറിയൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് എന്താ പറയുക എഴുതിയതാന്ന് എൻ്റെ ഒരു ഇമെയിൽ വെച്ച് ഞാനിത് കോടതിയിൽ പ്രൂവ് ചെയ്തതാണ്. കാരണം നമ്മുടെ മെയിൽ കിടപ്പുണ്ട്, ആ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം അന്ന് വേറൊരു ഫോർമാറ്റിലായിരുന്നു കിടന്നത്, അപ്പം പക്ഷേ അതുണ്ടായിരുന്നു. അപ്പം കൊറിയയിൽ നിന്ന് എടുത്ത ഒരു സിനിമയാണെങ്കിൽ കൊറിയക്കാരൻ തന്നെ വന്ന് വാങ്ങിക്കണേ, മനസ്സിലായോ? ഇപ്പം അത് എൻ്റെ ഇപ്പം വെച്ചാൽ അവിടെ ചൈനീസ് ഹോളിഡേ ആണ്, അപ്പം അതിൻ്റെ എഗ്രിമെൻറ്റ് വലുതാമസമില്ലാതെ ഇത് ചെയ്യും. അപ്പം ചൈന ഇപ്പം സെക്കൻഡ് പാർട്ടിൻ്റെ ഇത് വാങ്ങിക്കുന്നതിന് അവരുടെ സിനിമ എൻ്റെ ചെയ്ത് വേറെ രീതിയിലാണ്. അപ്പോൾ അവർ സിനിമ കണ്ടിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ടോക്സ് നടക്കുകയാണ്. പിന്നെ ശ്രീലങ്കയുടെയും അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കാരണം അവർക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമല്ലോ, അവിടെയും അത് ഹിറ്റായിരുന്നു. അപ്പം ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഈ സിനിമ പോയി എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിന് അഭിമാനിക്കാവുന്നതാണ്, ദൃശ്യം ടീമിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ആസ്വദിച്ച ഭയങ്കര ലൗഡ് കോമഡി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് മൈ ബോസ്. ഇപ്പോഴും അതിലെ കോമഡി രംഗങ്ങളൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് പല പ്ലാറ്റ്ഫോമുകളിലും ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അത്ര ഒരു സിനിമ വീണ്ടും ജീത്തു എന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് നല്ല കഥയും തിരക്കഥയും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി ചെയ്യണമെന്നുണ്ട്, ഒരു കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒഴുക്കി പോയിക്കൊണ്ടിരിക്കുക, ഒരു ബ്രേക്ക് ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറകെ ഇങ്ങനെ അടുത്തത് വന്ന് ഇങ്ങനെ വരുമ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോവുകയാണ്. എനിക്കൊരു കുട്ടികളുടെ സിനിമ ചെയ്യണമെന്നുണ്ട്, പിന്നെ ഒരു മ്യൂസിക്കൽ സിനിമ ചെയ്യണമെന്നുണ്ട്, ഒരു ലവ് സ്റ്റോറി ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കഥകളൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിപ്പോൾ ഓടുക ഓടാതിരിക്കുക എന്നുള്ളതല്ല, അത് എനിക്കൊന്ന് ചെയ്യണം, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന, അത് മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യും. ഓടുകൂടാക്കി അത് ദൈവത്തിൻ്റെ അല്ലേ, അത് വിധി പോലെ വരട്ടെ. അപ്പോൾ അതൊക്കെ ആലോചനയിലുണ്ട്. അതുപോലെ ഒരു ഹ്യൂമർ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഒരു സംഭവം ഒത്തു വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ജീത്തു ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വേറൊരാളെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുക, അത്തരം ഒരു അപ്രോച്ച് എന്തെങ്കിലും അപ്രോച്ച് എടുക്കാൻ സാധ്യത? അല്ല, അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് പക്ഷേ ഞാൻ എഴുതി വേറൊരാൾ ചെയ്യുന്നതും വേറൊരാളെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അത് ശീലിച്ചല്ലോ വന്നത്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ചിലയിടത്തൊക്കെ പോയി, ഇപ്പം തമ്പി എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തമ്പി വർക്ക് ചെയ്യുമ്പോൾ മൂന്ന് റൈറ്റേഴ്സാണ്, ഹിന്ദിയിൽ നിന്നൊരു റൈറ്റർ, ഞാൻ, തമിഴിൽ നിന്നൊരു റൈറ്റർ. ഇത് മൂന്നും കൂടെ കൂടി ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്കിയിട്ട് ഷൂട്ടിങ്ങിന് കയറിയപ്പോഴാണ് ഞാൻ സാധാരണ ഇതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങാറ്. അത് പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്ത്താണ്, ഒരു 4.5 മണിക്കൂറിനുള്ള കണ്ടൻറ് ഉണ്ട്. അപ്പം ഞാൻ കാർത്തിയോട് പറഞ്ഞു, കാർത്തി ഞാൻ ഉറപ്പ് പറയാം ഇതൊരു 4.5 വരും. കാർത്തി അത്രയും വരും, ഞാൻ ഉറപ്പായിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കും? ഞാനതുകൊണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റിരുന്ന് സീൻ ഓർഡർ മാറ്റി പൊളിച്ച്. അപ്പോൾ കാർത്തി പറയുമായിരുന്നു, ജിത്തു ചില സീനിൻ്റെ ജിത്തു മലയാളത്തിൽ ഡയലോഗ് എഴുതും, എന്നിട്ട് അത് നമുക്ക് ഇരുന്നിട്ട് ഞാൻ തമിഴോട് കൂട്ടി അങ്ങനെ എഴുതി. കാരണം ഈ റൈറ്റേഴ്സ് എല്ലാം അവരുടെ ഓരോ പ്രൊജക്റ്റിലേക്ക് പോയി എഴുതി തന്നിട്ട്. പിന്നെ ഞാനും കാർത്തി ഇരുന്ന് അതിനകത്ത് റീവർക്കൊക്കെ ചെയ്തു. പിന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ടായിരുന്നു, നല്ല ഹെൽപ്ഫുള്ളായിരുന്നു, പുള്ളിയും ഒത്തിരി ചെയ്തു. അങ്ങനെ അതിനകത്ത് കുറേ അങ്ങനത്തെ ഒരു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് സാധാരണ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് പിന്നെ ഷൂട്ട്, കാരണം സ്ക്രിപ്റ്റ് ആ ഏരിയ പിന്നെ നോക്കണ്ട, ചെറിയ ഇമ്പ്രൊവൈസേഷൻ ഷൂട്ട്. ഇത് എല്ലാ ദിവസവും 3:30 രാവിലെ എഴുന്നിട്ടിരുന്ന് പൊളിക്കുക, പൊളിച്ച് റീവർക്ക് ചെയ്ത് ഏതാണ്ട് ആ സിനിമയുടെ ഒരു 60-70% ആയപ്പോഴാണ് നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ടെൻഷനും ഇതും ഭയങ്കരമായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് തിരിച്ചു തന്നപ്പോൾ എൻ്റെ പിള്ളേർ ചോദിച്ചു എങ്ങനെയായിരുന്നു, പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്, എല്ലാം എൻജോയ് ചെയ്യണ്ടേ, ഓക്കെ ഇതും എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. അഭിനയിച്ച് കാണിക്കുക അത്തരം ഡയറക്ഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും അല്ലെങ്കിൽ ജീത്തു ചെയ്യാറുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പം എല്ലാം സ്ക്രിപ്റ്റിലുണ്ടാവും അല്ലേ? അല്ല, എന്നറിയോ, ഒന്നാമത് അഭിനയിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എല്ലാവർക്കും ഒരു അഭിനയ ശൈലിയുണ്ട്. ഇപ്പം ഞാനൊരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അഭിനയിച്ച് കാണിക്കാമെന്ന് വെച്ചു, എൻ്റെ ശൈലിയാണ്. അപ്പം എൻ്റെ എല്ലാ സിനിമകളിലും ആ ശൈലി കിടക്കും എല്ലാ ക്യാരക്ടേഴ്സിനും, മനസ്സിലായോ? അഭിനയിക്കുന്ന അവർ ചെയ്തോട്ടെ, നമ്മൾ ക്യാരക്ടറിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തു, ഇതാണ് ക്യാരക്ടർ, ഇന്ന ഇന്ന ഇതുണ്ട്. പിന്നെ അവർ വരുമ്പോൾ നമുക്കത് മതിയോ അത് പോരെയോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ എന്നുള്ളത്. പക്ഷേ ചില ആർട്ടിസ്റ്റ് ഇപ്പോൾ ലാലേട്ടനെ പോലെയുള്ളവരൊക്കെ ഒരു ഗുണം വെച്ചാൽ ക്യാരക്ടർ കൊടുത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട, അതിങ്ങനെ തന്നോളും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇത് വിട്ടുപോകുമ്പോൾ അല്ല കണക്റ്റിവിറ്റി പോയാൽ മാത്രം നമ്മളൊന്ന് ഉറപ്പിച്ചാൽ മതി. അത് എക്സ്പീരിയൻസിൽ നിന്നുള്ളതാണ്. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടണം. ഞാൻ അതിനൊത്ര എക്സ്പേർട്ടല്ല,
കാരണം വെച്ചാൽ ഒത്തിരി എഫേർട്ട് ഇട്ട് ഇത് ചെയ്യണം ഞാൻ. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ലാലേട്ടൻ്റെയും പ്രണവിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡയറക്ടറാണ് ജീത്തു. അവർ തമ്മിലുള്ള എന്തെങ്കിലും സിമിലാരിറ്റീസോ അല്ലെങ്കിൽ ഭയങ്കരമായ ഡിഫറൻസസോ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത്? പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ് അതിനകത്ത് രണ്ടുപേർക്കും ഒരേപോലെയാണ്. രണ്ടുപേരും ഡൗൺ ടു എർത്താണ്, ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. ഡയറക്ടർക്ക് എന്ത് വേണോ അതിനു വേണ്ടി നിന്നു കൊടുക്കും. ഇവൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്, അതിനുവേണ്ടി എന്ത് ഹാർഡ് വർക്കും ചെയ്യും. പിന്നെ വിശ്വസിച്ച് അങ്ങ് വരികയാണ്, അതിനകത്ത് കയറി ഇടപെടാനും തോണ്ടാനൊന്നും വരില്ല. പക്ഷേ പ്രണവ് എൽ കെ ജിയിലായിട്ടേ ഉള്ളൂ. ലാലേട്ടൻ മറ്റേ സൂപ്പർ സ്പീജിയും കഴിഞ്ഞ അവിടെ സൂപ്പർ സീനിയറായിട്ട് നിൽക്കുക, ആ വ്യത്യാസമുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും ബൈ എക്സ്പീരിയൻസ് ആണ് മോൾഡ് ചെയ്ത് വരുന്നത്. അപ്പം പ്രണവ് തുടക്കക്കാരെന്നുള്ള നിലയിൽ സക്സസ് ഫെയിലിയർ സക്സസ് ഒക്കെ കണ്ട് അതിൽ നിന്ന് ക്യാരക്ടറൈസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈസ് ജസ്റ്റ് എ ബിഗിനർ. ജീത്തുൻ്റെ വർക്കുകളിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇപ്പം ലിൻഡ കോസ്റ്റ്യൂമിൽ കുറേ കാലമായിട്ട് ജീത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മക്കളാണെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുന്നു, അവർ അവരുടെ അഭിപ്രായം പറയുന്നൊക്കെ ജീത്തു പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളമാണ് അവരുടെ ഒരു സപ്പോർട്ട് ഇതിനകത്തുള്ളത്? അല്ല, തീർച്ചയായിട്ടും അവർ സ്ക്രിപ്റ്റ് വായിച്ച് അതിനെ നിശിതമായി വിമർശിക്കുക, അവർ ഭയങ്കര ഷാർപ്പായിട്ടും വളരെ സിൻസിയറായിട്ടും പറയും. അതിനെ തുടർന്ന് ഇവിടെ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെയുള്ള പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് അവർ ചെയ്തൊരു സാധനം മോശമാണ് അല്ല അത് ആ ഏരിയ കൊള്ളിയല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടവും ദേഷ്യവും വിഷമമൊക്കെ വരും. അതൊക്കെ ഹ്യൂമൻ ഇതാണ്. പക്ഷേ നമ്മൾ മാറി എന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ശരി, ഇതെന്താ ഇങ്ങനെ മാറിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നുകൊണ്ട് എനിക്കിങ്ങനെ തോന്നി ചിലത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അത് ശരിയല്ല അങ്ങനെ ഞാൻ ഇത് തന്നെയാണ് ശരി അങ്ങനെ പറയും. ചിലത് നമുക്ക് പോലും കോൺഫിഡൻസ് ഇല്ലാത്തടത്ത് നമ്മളിങ്ങനെ ഒന്ന് കയറി ഒന്ന് ഉരുണ്ട് കളിക്കും. അപ്പോൾ അവർ ജെനുവനായിട്ട് അവരുടെ ഫീലിംഗ് ഇത് പറയും. ഇളയ മോള് കെറ്റീന എനിക്കിത് തോന്നി, ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമ. ഇപ്പം എനിക്കിവിടെ പലരും സിനിമയെക്കുറിച്ച് പലരും എഴുതുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഇതാണ്, ഇതൊരു മോശം സിനിമയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ആ സീൻ മോശമായിരുന്നു അല്ലെങ്കിൽ ആ ആളുടെ പെർഫോമൻസ് ഇതായില്ല. അങ്ങനെ ഒരാൾക്ക് പറയാൻ എന്ത് റൈറ്റാണ് ഉള്ളത്? എനിക്ക് ഇപ്പം ഞാനും ഒരു ഡയറക്ടറാണ്, മറ്റൊരു സിനിമ കണ്ടിട്ട് അതിനകത്ത് അത് ശരിയായില്ല ഇത് ശരിയായെന്ന് എനിക്ക് ആ സിനിമ കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ അത് ബാക്കി 99 പേർക്ക് പോയി ചിലപ്പം അത് ഭയങ്കര ഹിറ്റാവും. അത് എൻ്റെ ആംഗിളാണ്, നമ്മളതിന് വിധി എഴുതാനൊരാളല്ല. അതുകൊണ്ട് ഞാനെപ്പോഴും പറഞ്ഞു, ചിലപ്പോൾ ഒരു കഥയായിട്ട് ചിലർ വരുമ്പോൾ ഞാൻ പറയും, മോനെ എനിക്ക് ഈ കഥ കൺവിൻസിങ് ആയിട്ട് തോന്നില്ല, എനിക്കിങ്ങനെ ഒരു പ്രശ്നം തോന്നി, എനിക്ക് അല്ലാതെ ഈ കഥ കൊള്ളില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ആ പ്രശ്നം സത്യമാണെന്ന് പറയാൻ ഞാൻ മലയാള സിനിമയുടെ അവസാന വാക്കൊന്നുമല്ല അല്ലെങ്കിൽ സിനിമയുടെ അവസാന വാക്കൊന്നുമല്ല. അപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നി, ചിലപ്പോൾ അത് എൻ്റെ പെർസ്പെക്റ്റീവാണ് എൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ചിലവർ എഴുതി തന്നിട്ടുണ്ട് അത് ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല എന്ന് പറയാൻ അയാളാരാ? അതാണ്, അത് എൻ്റെ കാഴ്ചപ്പാടാണ്, എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല, എൻ്റെ കാഴ്ചപ്പാടില്ല അത് പ്രശ്നം തോന്നി. ഓക്കെ ഫൈൻ. കാരണം ദൃശ്യം 2 കേസ് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ചെയ്തൊരു കാര്യമുണ്ട്. ഇവർ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ADs ഈ മുറിയിൽ ടേബിളിനകത്ത് കൊണ്ട് സ്ക്രിപ്റ്റ് വെച്ചു, എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഇത് തിയേറ്ററിൻ്റെ ഡോറാണ്, ഇത് നിങ്ങൾ സിനിമാണ് കയറുകയാണ്, വായിക്കുക. ഇപ്പോൾ ആദ്യം ചോദിക്കുന്നു, ദൃശ്യം 2 കാണാൻ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ തോന്നലുകൾ? ചില ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, അതിന് പ്രത്യേകിച്ച് തോന്നലൊന്നും ഇല്ല. ഓക്കെ, പോയി വായിച്ചിട്ട് ഇൻ്റർവോൽ ആകുമ്പോൾ ഇറങ്ങി വരുന്നത്, ഞങ്ങൾ ഇൻ്റർവോലിന് സിനിമയ്ക്ക് ഇറങ്ങി വരുമല്ലോ. പക്ഷേ ആമസോണിൽ ഇൻ്റർവോൽ ഇല്ലാതെ പോയി. അപ്പോൾ ഇൻ്റർവോലിൽ ഇറങ്ങി വന്നു, ഇപ്പോൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ തോന്നി, ഇങ്ങനെയൊക്കെ തോന്നി, ഇന്ന തന്നെ തോന്നലുണ്ടായി. ഓക്കെ, പോയി വായിച്ചു. സെക്കൻഡ് ഹാഫ് കാണുന്നു, തിരിച്ചു വരുന്നു, എന്തൊക്കെ തോന്നി, എന്തൊക്കെ പ്രശ്നം, ഇങ്ങനെയാണ് ഞാൻ ഫീഡ്ബാക്ക് എടുത്തത്. കാരണം നമുക്കത് ആവശ്യമുണ്ട്, 10 10 അഭിപ്രായമായിരിക്കും കിട്ടുന്നത്. അതിനകത്ത് കോമൺ ആയിട്ടൊക്കെ ചിലപ്പം 8 പറയുന്നത് കറക്റ്റാണെങ്കിൽ അത് അപ്പോഴും എനിക്ക് തോന്നുകയാണ് എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ 8 പറയുകയാണ് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറ്റും. കാരണം എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ അവിടെ പ്രസക്തി, അവിടെ മജോറി. കാരണം നമ്മളൊരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക്സ് എടുക്കുന്ന, ആ ഫീഡ്ബാക്ക്സ് കറക്റ്റായിട്ട് തരുന്ന എൻ്റെ ആദ്യത്തെ ക്രിട്ടിക്സാണ് എൻ്റെ ഫാമിലി. ഒരു സിനിമയിൽ ഏതെങ്കിലും മേഖലയിലേക്ക് അവർ കടന്നു വരാൻ താല്പര്യമോ സാധ്യതയുള്ളതായിട്ട് ജീത്തു? അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്, അവർക്ക് ആവശ്യമുള്ള മൂത്തയെക്കുറിച്ച് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. അത് എൻ്റെ അടുത്ത് അസ്റ്റ് ചെയ്യാൻ വരുന്നവരോടും പറയുകയാണ്, പഠിത്തവും നിങ്ങളുടെ ഏരിയ സേഫായിട്ട് എന്ത് അഭ്യാസം വേണമെങ്കിലും ചെയ്തു, അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ ചൂസ് ചെയ്തു. എനിക്ക് എൻ്റെ പേരൻസ് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നു, ആ സ്വാതന്ത്ര്യം എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്.